ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ രാവിലെ ഒരു 10 മണിയൊക്കെ ആയപ്പോൾ ഉള്ള പണി തുടങ്ങിയതാണ്. രാവിലെ ഉള്ള ജോലിയെന്ന് എല്ലാം ഒരു ഇതൊക്കെ ഒതുങ്ങിയിട്ട് പിന്നെ ഉള്ളത് തൊട്ടാണ് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചത്. നമ്മളാ പച്ചക്കറിക്കൊക്കെ വെള്ളം ഒഴിച്ചു കൊടുക്കും വീട്ടിൻ്റെ മുകളിൽ. മഴയില്ലല്ലോ, അപ്പോൾ കുറച്ച് ദിവസം മഴയില്ല, അതുകൊണ്ട് പച്ചക്കറിക്കൊക്കെ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. വെള്ളം ഒഴിക്കാനും അതാണ് ആദ്യം തന്നെ തുടക്കം എടുക്കാമെന്ന് വിചാരിച്ചത്. അപ്പോൾ മുകളിൽ നട്ടിരിക്കുന്നതിനെല്ലാം ഒരുവിധം എല്ലാം പൊടിച്ചിട്ടുണ്ട്, ബാക്കിയുള്ളത് വിത്തിട്ടേക്കുന്നു. അപ്പോൾ കത്തിരിയെല്ലാം നമ്മൾ എടുത്ത് മാറ്റി വെച്ചായിരുന്നു. അപ്പോൾ അതാണ് ചെറിയൊരു വാടി ഇതുപോലെ ആയത്. എന്നിട്ട് മുകൾ ഭാഗം കംപ്ലീറ്റ് ആയിട്ട് ക്ലീൻ ചെയ്യാനും പറ്റിയിട്ടില്ല. പിന്നെ മഴയായി, ഇന്നിപ്പോൾ നല്ല വെയിലായി. വെയിലുള്ളതുകൊണ്ടാണ് ഇന്ന് വെള്ളം ഒഴിക്കേണ്ടതായിട്ടൊന്നും. വെയിലും കൂടെ അടിച്ചപ്പോൾ എല്ലാം അങ്ങ് വാടി വല്ലാണ്ടായിപ്പോയി. നമ്മൾ മുകളിൽ ടാങ്കിൽ നിന്ന് ബക്കറ്റിന് വെള്ളം എടുത്താണ് ഒഴിച്ചു കൊടുക്കുന്നത്. നമുക്ക് താഴെ ഓമനേമ വന്നിട്ടുണ്ട്, ഓമനേമ വന്ന് ചക്ക വെട്ടുന്നുണ്ട്. അതിൻ്റെ മുകളിൽ വെച്ചിരിക്കുന്ന പച്ചമുളക് ഉണ്ട്, തക്കാളി, പിന്നെ മറ്റേ എന്താ വെണ്ട, അങ്ങനെയൊക്കെയുള്ള കത്തിരി, വഴുതന, ഇതൊക്കെയാണ് ഇതിൻ്റെ മുകളിൽ വെച്ചിരിക്കുന്നത്. ഡെയിലി നമുക്കൊരു കഴിക്കാനുള്ളത് കിട്ടും. പിന്നെ ഇപ്പം അങ്ങനെ പുറത്തൊന്നും കൊടുക്കുന്നില്ല, മുന്നേ കൊടുക്കുമായിരുന്നു ഒരുപാട് പച്ചക്കറി ഉള്ളൊരു സമയത്ത്. ഇനി ഇത് കഴിഞ്ഞിട്ട് അടുത്ത പശുവിൻ്റെ വെള്ളം കൊടുക്കുന്ന ടൈമാവും, 10-11 മണിയോടുകൂടിയൊക്കെയുള്ള വെള്ളം കൊടുക്കുന്ന ടൈമാവും. അപ്പോൾ രാവിലെ ഇവർക്കെല്ലാം വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് പിന്നെ തഴയും. ഈ ഒരു ചെടിയുണ്ട, ഇത് നല്ല നല്ല രസമാണ്. ഇത് പൂത്ത് നിൽക്കുന്നത് കാണാൻ ഇങ്ങനെ മല പോലെ, ഇങ്ങനെ റൗണ്ടിനാണ് ഇത് വരുന്നത്, ഈ ചെടി നിൽക്കുന്നത്. മരം പോലെ ആവും, വലിയ മരം ആവും. അതുപോലെ നമ്മൾ ഓറഞ്ച്, കുഞ്ഞു കുഞ്ഞു ഓറഞ്ചാണ്. പിന്നെ നാരകമുണ്ട്, വെണ്ടയുടെ പൂവാണ്. എന്ത് രസമാണ് നോക്കി. എല്ലാം വെയിലിൻ്റെ ശക്തി കൊണ്ട് വാടിക്കരിഞ്ഞു കിടക്കുന്നു. എല്ലായിടത്തും ചക്കയുടെ സീസൺ കഴിഞ്ഞു തുടങ്ങി, നമുക്ക് മാത്രം ഇതുവരെയും തീർന്നിട്ടില്ല. അടുത്ത ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടേ ഇരിക്കുവാണ്. എപ്പോഴും വിചാരിക്കും ഒരു ഡേ ഇൻ മൈ ലൈഫ് ഒക്കെ ചെയ്യണം എല്ലാവരും വിചാരിക്കും, പക്ഷെ നടക്കത്തില്ല. കാര്യം ഒരാൾ ക്യാമറ മൊബൈലിൽ വീഡിയോ എടുക്കും, ഒരാൾ ജോലി ചെയ്യും. അപ്പോൾ പിന്നെ വലിയ ബുദ്ധിമുട്ടാണ്. ഇത് കൊടുക്കുന്നതെന്ന് പറഞ്ഞാൽ പരുത്തിയും ഇച്ചിരി കഞ്ഞിയും പിന്നെ മറ്റേ കപ്പലിൻ്റെ പിണ്ണാ കൂടെ ചേർത്ത് വേവിച്ചിട്ട് ഒരു 11 മണിയാകുമ്പോൾ 3 പേർക്ക് കൊടുക്കും. അതായത് ഇപ്പം പാല് കറന്നുകൊണ്ട് നിൽക്കുന്ന 3 പേർക്ക് കൊടുക്കും. ഇപ്പോൾ പ്രസവിച്ച വെക്കും, എൻ്റെ ചട്ടമ്പി കല്യാണിക്കും, മറ്റേ കറമ്പിക്കും. അങ്ങനെ 3 പേർക്ക് നമ്മൾ കൊടുക്കും. മറ്റൊരു 2 പേർ ഇപ്പോൾ പ്രഗ്നൻ്റ് ആണ്. താഴെ കെട്ടുന്നവരും പ്രഗ്നൻ്റ്, അതായത് ചട്ടമ്പി കല്യാണിയുടെ ഉമ്മയും ചുമന്ന പശുവിനെയാണ് നമ്മൾ താഴെ കെട്ടുന്നത്. അപ്പോൾ അവർ 2 പേരും പ്രഗ്നൻ്റ് ആണ്. അപ്പോൾ അവർക്ക് ഇതിൻ്റെ ആവശ്യമില്ല. ചട്ടമ്പി കല്യാണിയുടെ ഉമ്മയുടെ കറവ വറ്റി നിർത്തി നമ്മൾ. പിന്നെ ഉള്ളത് മറ്റേ ചുമന്ന അവളെ കറക്കുന്നുണ്ട്. അപ്പം പാല് കുറവ് ഇപ്പം പ്രഗ്നൻ്റ് ആയതുകൊണ്ടായിരിക്കാം. അപ്പോൾ ഇതിങ്ങനെ 3 പേർക്ക് കൂടെ മിക്സ് ആക്കിയിട്ടാണ് കൊണ്ടു ചെന്ന് കുറച്ച് കുറച്ച് ഒഴിച്ചു കൊടുക്കുമ്പോൾ അവർ കുടിച്ചോളും. നല്ല ആരോഗ്യം ഉണ്ടാവും പശുക്കൾക്ക്. അത് പരുത്തിയാണ് കേട്ടോ, പരുത്തി വേവിക്കും. നല്ലോണം വേവിച്ചിട്ടാണ് കൊടുക്കുന്നത്. അല്ലെങ്കിൽ ചൂടുവെള്ളത്തിലിട്ടാലും മതി, അല്ലെങ്കിൽ പച്ചവെള്ളത്തിലിട്ട് കൊടുക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ കൊടുത്താലും മതി. പിന്നെ അതിൻ്റെ കൂടെ മെയിനായിട്ട് ഇടുന്ന സാധനം കല്ലുപ്പ്. കല്ലുപ്പ് നല്ലതാണ് പശുക്കൾക്ക് കാൽസ്യം കിട്ടാനൊക്കെ നല്ലതാണ്. എൻ്റെ ഫേവറേറ്റാണ് കല്ലുപ്പ്. എനിക്ക് കല്ലുപ്പും പുളിയും ഭയങ്കര ഇഷ്ടമാണ്. ഇവക്ക് കൊടുക്കും. കാര്യം ഇവക്ക് പാല് നമുക്ക് ഇനി കറക്കാനുള്ളതല്ലേ. ഒന്നാമത് ഇപ്പോൾ തന്നെ ഉണങ്ങി വല്ലാണ്ടായിപ്പോയി.
ഡെലിവറിയൊക്കെ കഴിഞ്ഞപ്പോൾ വല്ലാണ്ടായി. കുഞ്ഞുമാവ എപ്പോഴും ഇങ്ങനെ പാലിൽ നിന്ന് അടുത്ത് നിന്ന് കുടിച്ചുകൊണ്ട് നിൽക്കും. നമുക്ക് 10-22 ലിറ്റർ പാല് കിട്ടും. രണ്ടു നേരം കൂടെ നല്ല പാൽ കിട്ടും നമുക്ക്. അതുപോലെ നല്ല കട്ടിയാണ് അവളുടെ പാല്. നമ്മളവിടെ ഒരുവിധമുള്ള പശുക്കൊക്കെ എല്ലാം നല്ല എന്താ പറയുക, നല്ല പാൽ കിട്ടുകയും ചെയ്യും. നല്ല പാലിന് നല്ല കൊഴുപ്പുള്ളതുമാണ്. നമ്മൾ നോക്കുന്ന രീതി അതുപോലെ ആണെങ്കിൽ നല്ല ഉഷാറായിട്ട് നിൽക്കും. എപ്പോഴും പശുക്കൾ നല്ല ഉഷാറായിട്ട് നല്ല ആരോഗ്യത്തോടെയും നിൽക്കും. നല്ല കുട്ടികളെയും കിട്ടും. പിന്നെ നമുക്ക് പെൺകുട്ടിയായത് അതും ലാഭമാണ്. കാര്യം നമുക്കിവിടെ തന്നെ വളർത്തി നമ്മളിവിടെ തന്നെ കുത്തിവെപ്പിച്ച് വലിയ പശുക്കളാക്കി എടുക്കുന്നതാണ്. പുറത്തുനിന്നൊരു പശുവിനെ പോയി മേടിച്ചു കൊണ്ട് വരേണ്ട, അതിനോട് എനിക്ക് വലിയ യോജിപ്പില്ല. കാര്യം എന്തൊരു ഇതുണ്ടെങ്കിലും നമുക്ക് നമ്മുടെ കൂടെ നിന്ന് വളർന്നു വരണതാകുമ്പോൾ നമ്മളുമായിട്ട് ഇണക്കം ഉണ്ടാവും. നല്ല രീതിയിൽ അതിൻ്റെ പാലും കിട്ടും. നോക്കിയെടുക്കുമ്പോൾ അതുപോലെ ഇരിക്കും, നല്ല പശുക്കളായിരിക്കും. ഓമനയമ്മ വന്നാണ് ക്ലീൻ ചെയ്ത് കൊടുക്കുന്നത്. ഓമനയമ്മ ഡെയിലി വന്നതുപോലെ വരും. ഡെയിലി രാവിലെ വരും. വന്ന് സ്വന്തം വീട്ടിലെ എന്തൊക്കെ കാര്യങ്ങളാണ് അതുപോലെ അങ്ങ് ചെയ്യും. നമ്മളുടെ കൂടെ തന്നെ നിൽക്കുന്നതെല്ലാം. പാവത്തിൻ്റെ വീട് ഇടിഞ്ഞ് വീണ് കിടക്കുന്നു. പിന്നെ അതിൻ്റെ ഒരു എന്തെങ്കിലും ഒരു വകുപ്പ് ഉണ്ടാക്കണം. പിന്നെ ഇവനെ നമ്മൾ ഉടനെ കൊടുക്കും കേട്ടോ, മോനോട്ടനെ വളർത്തുകാർക്കേ കൊടുക്കുകയുള്ളൂ. മറ്റു കച്ചവടക്കാർക്കൊന്നും കൊടുക്കൂല. വളർത്തുകാർക്കാണ് കൊടുക്കാൻ നിൽക്കുന്നത്. ഒന്നുകിൽ വളർത്തുകാർ അല്ലെങ്കിൽ ഫാമിലേക്കൊക്കെ മേടിച്ചുകൊണ്ട് പോകും. എല്ലാവരെയും വെയിൽ ആയതുകൊണ്ട് റബ്ബർ തോട്ടത്തിലോട്ട് അഴിച്ച് കെട്ടി. ഇല്ലെങ്കിൽ ഇതായി പോവൂലേ, നല്ല ക്ഷീണം വരും. അപ്പോൾ വീഡിയോ ഇത്രയുള്ളൂ. ഓക്കെ ബൈ. വീഡിയോ ഇഷ്ടപ്പെടാനുള്ള ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ടാറ്റ.